മാമുക്കോയുടെ വിയോഗം അന്ത്യം കുറിച്ചത് മലയാള സിനിമയിലെ ഹാസ്യത്തിൻ്റെ ഒരു സുവർണ കാലത്തിന് കൂടിയാണ്. ഒരു കാലത്ത് മലയാള സിനിമ പ്രഗത്ഭരായ ഹാസ്യ നടന്മാരാൽ സമ്പന്നമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഇവരിൽ ഏതാണ്ട് എല്ലാവരും കാലത്തിൻ്റെ യവനികയിൽ മറഞ്ഞു കഴിഞ്ഞു. മാമുക്കോയും ഇന്നസെൻ്റുമാണ് ആ പട്ടികയിലെ ഒടുവിലത്തെ പേരുകൾ. അടൂർ ഭാസി, ബഹദൂർ, കുതിരവട്ടം പപ്പു, ശങ്കരാടി, കൽപ്പന, ഫിലോമിന, മാള അരവിന്ദൻ, സുകുമാരി, ഒടുവിലുണ്ണികൃഷ്ണൻ, കെ പി എസ് സി ലളിത, കലാഭവൻ മണി എന്നിങ്ങനെ നീളുന്നു ആ പട്ടിക. കോമഡി ഉണ്ടായിരുന്ന ആദ്യകാല ചിത്രങ്ങളിലൊന്ന് സത്യൻ ഷീല സിനിമയായ ഭാഗ്യജാതകമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് അടൂർ ഭാസിയും ബഹദൂറും എസ് പി പിള്ളയും ഒക്കെ ചേർന്ന് ഹാസ്യ കഥാപാത്രങ്ങളെ ഗംഭീരമാക്കി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം ആവശ്യപ്പെട്ടിരുന്ന ശാരീരികമായ പ്രവൃത്തികൾ കൊണ്ടായിരുന്നു അവരൊക്കെ പ്രേക്ഷകരെ ചിരിപ്പിച്ചിരുന്നത്. അമിതമായി ഭക്ഷണം കഴിക്കുക, സൈക്കിളിന്റെ ടയറിന്റെ കാറ്റഴിച്ചു വിടുക, അങ്ങനെ നീളുന്നു ആ കാലഘട്ടത്തിലെ തമാശകൾ. നസീർ സത്യൻ യുഗത്തിലെ നായകന്മാർ ഒരിക്കലും തമാശ പറഞ്ഞിരുന്നില്ല. 80s പകുതിയോടുകൂടിയാണ് നായകന്മാർ ഹാസ്യം കൈകാര്യം ചെയ്തു തുടങ്ങിയത്. മോഹൻലാലിന്റെയും പ്രിയദർശന്റെയും വരവ് അതിനേറെ ശക്തി പകർന്നു. നായികയുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ ഹാസ്യത്തിന് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ആ കാലഘട്ടത്തിലെ ചിത്രങ്ങൾ തെളിയിച്ചു. നായകനോട് ചെറിയ തോതിൽ അസൂയയുള്ള, അതേസമയം നായകനെ പാരവെക്കാൻ ശ്രമിച്ച് കുഴിയിൽ ചാടുന്ന ഹാസ്യ നടന്മാർ ആ കാലഘട്ടത്തിൽ ധാരാളമുണ്ടായി. വന്ദനത്തിലെ ജഗദീഷിന്റെ കഥാപാത്രമൊക്കെ മികച്ച ഉദാഹരണമാണ്. ചില ചിത്രങ്ങളിൽ നായികയെ സ്വന്തമാക്കാൻ നായകനോട് മത്സരിക്കുന്നതിനിടയിൽ സംഭവിക്കുന്ന അമളികളും ഹാസ്യങ്ങളായി പരിണമിച്ചു. അക്കരയക്കരയിലെ ശ്രീനിവാസന്റെ കഥാപാത്രമാണ് അതിനൊരു മികച്ച ഉദാഹരണം. ഡയലോഗുകൾ കൊണ്ടും ശാരീരിക പ്രകടനങ്ങൾ കൊണ്ടും മലയാളികളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത താരമാണ് ജഗതി ശ്രീകുമാർ. ജൂനിയർ മാൻഡ്രേക്ക് എന്ന ചിത്രത്തിൽ തലമാത്രം പുറത്തു കാണുന്ന അവസ്ഥയിൽ മണ്ണിൽ കുഴിച്ചിട്ട ജഗതിയുടെ കഥാപാത്രത്തിന്റെ മുഖത്ത് ഈച്ച വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ മാത്രം മതി ആ നടന്റെ ക്ലാസ് മനസ്സിലാക്കാൻ. എന്നാൽ ഒരു വാഹനാപകടത്തിൽ ശാരീരികമായി തളർന്നതോടെ അദ്ദേഹം ഇപ്പോൾ സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ശ്രീനിവാസന്റേതും ഏറെക്കുറെ സമാന സാഹചര്യമാണ്. രോഗം അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. അവശേഷിക്കുന്ന താരങ്ങളായ സുരാജ് വെഞ്ഞാറമ്മൂട്, ഇന്ദ്രൻസ്, സലീംകുമാർ തുടങ്ങിയവരൊക്കെ ഹാസ്യം വിട്ട് ഗൗരവമുള്ള കഥാപാത്രങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇങ്ങനെ താരങ്ങളുടെ അഭാവം കൊണ്ട് തന്നെയാവാം ഇപ്പോൾ ഹാസ്യ സിനിമകളുടെ എണ്ണം മലയാളത്തിൽ വളരെ കുറവാണ്. രോമാഞ്ചം, ജയ് 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 ഹേ, എന്നാ താൻ കേസുകൊട്, മദനോത്സവം തുടങ്ങിയവയാണ് ഈ അടുത്തിറങ്ങിയ ഹാസ്യ സിനിമകൾ. ആ സിനിമകൾ തിയേറ്ററിൽ നിന്ന് നേടിയ വിജയം സൂചിപ്പിക്കുന്നത് കോമഡി സിനിമകൾ ഇപ്പോഴും മലയാളികൾക്ക് പ്രിയങ്കരമാണെന്നാണ്. മലയാള സിനിമയുടെ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ആ സുവർണകാലം നമ്മളെല്ലാവരും വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ, മലയാള സിനിമയിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾക്കൊപ്പം ചിരിയും മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു.